നമസ്കാരം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ബി എഡ് ക്യാമ്പസിൻ്റെ വെൻ സാപ്ലിങ്സ് മെറ്റ് ദ ട്രീസ് എന്ന അഭിമുഖ സംഭാഷണ പരിപാടിയുടെ ഭാഗമായി ഞങ്ങൾ നടത്തിയ ഇന്റർവ്യൂ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഞാനിവിടെ വന്ന് ഈ വർഷമാണ് കഴിഞ്ഞ മീൻസ് ഈ അക്കാഡമിക് ഇയർ ആണ്. മുംബൈ നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നു വന്നതാണ്. ഇനി അത് സംബന്ധിച്ച് എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് വെച്ചാൽ തീർച്ചയായും അതിനു ഞാനാണ് നമുക്ക് ഞാൻ പി ജി കഴിഞ്ഞ് ബി എഡ് കഴിഞ്ഞ ആളാണ്. ആ സമയത്ത് എന്താ പറയാ, അങ്ങനെ പോലീസിൽ വലിയ ക്രൈസ് കയറിയിട്ട് വന്നതല്ല. എന്നാലും അന്നത്തെ കാലത്ത് ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ജോലി സമൂഹത്തിൽ സർവീസും മറ്റു കാര്യങ്ങളൊക്കെ അവൻ്റെ നോക്കുകയാണെങ്കിൽ എന്നുള്ള നിലയ്ക്കാണ് വന്നത്. ഹോപ്പ് പ്രോജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല സാഹചര്യങ്ങളിൽ നമ്മുടെ SSLC പ്ലസ് ടു ഇതുപോലെയുള്ള കോഴ്സുകൾ പല സാഹചര്യങ്ങളും ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാനാവാതെ ഡ്രോപ്പ് ഔട്ട് ആവുന്ന കുട്ടികളുണ്ട്. ഇപ്പൊ 10-ാം ക്ലാസ് തോറ്റു, അപ്പം തോറ്റിട്ടുണ്ടാവുന്നൊരു ഫീലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റാത്ത സമൂഹത്തിലൊരു ഫീലിംഗ് ഉണ്ട്, ഞാൻ പഠിച്ചില്ല അതുകൊണ്ട് എന്നെ ആർക്കൊരു ഇതില്ല എന്ന രീതിയിൽ വരുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ മറ്റ് രീതികളിലേക്ക് ഡീറെയിൽ ചെയ്തിട്ട് കുട്ടികൾ പോകുന്നതെന്നുള്ള ഒരു നമ്മുടെ സമൂഹത്തിലല്ല ലോകത്താവാൻ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. സമയത്തിന് അവർക്ക് വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും കിട്ടാതിരിക്കുന്ന അവസ്ഥയാണ് അവർ മറ്റ് ക്രൈംസിലേക്ക് തിരിയുന്നവർക്ക് മറ്റ് പല രീതിയിലേക്ക് പോകുന്നത്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് IGP വിജയൻ സാറും മുൻകൈ എടുത്തിട്ടാണ് ഈ ഹോപ്പ് പദ്ധതി തുടങ്ങിയത്. പ്രത്യേകിച്ച് നമ്മുടെ പ്രളയവും അത് കഴിഞ്ഞ് വന്നിട്ടുള്ള കോവിഡും ആ കാലഘട്ടത്തിലും കുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോകാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ചെറിയ കുട്ടികൾക്ക് അതിനേക്കാളും ഭീകരമായ കൂട്ടുകാരെ കാണാൻ പറ്റുന്നില്ല, മറ്റു പല വർഷങ്ങളും പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല, അപ്പം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പിന്നെ പല സാഹചര്യങ്ങളും വയനാട്ടിലും പ്രത്യേകിച്ച് ദാരിദ്ര്യം കൊണ്ടും മറ്റു സാമൂഹ്യമാണ് ഒറ്റപ്പെട്ടുള്ളത്. അവർക്ക് തുടർന്ന് പഠിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ പദ്ധതി വായിച്ചിട്ടുള്ള 10,000 കുട്ടികളോളം ഈ കാപ്പി പറിക്കുന്ന സീസൺ ആയതുകൊണ്ട് ട്രൈബൽ പോപ്പുലേഷൻ കൂടുതലുള്ളത് അവർക്ക് ജീവിക്കാൻ ജീവിതമാർഗം ഇല്ലാത്ത, അത് കഴിഞ്ഞിട്ടാണല്ലോ വിദ്യാഭ്യാസം, നേരെ രണ്ടുനേരം ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഇല്ലാതെ ഇരിക്കുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ട് അവർ ചാടി ജോലിക്ക് പോകാൻ അവരുടെ അച്ഛനമ്മമാരുടെ കൂടെ. ഇപ്പൊ ഞാനും കാണാറുണ്ട്, ഇപ്പൊ പണ്ട് 10-20 വർഷം മുമ്പ് ഞാനിവിടെ SI ചെയ്ത ജോലി ചെയ്യുന്നത് ഇപ്പൊ പ്രത്യേകിച്ച് കാണാൻ പറ്റും. ഈ ഒരു ഇതിലെ രാവിലെ തന്നെ കുട്ടികളും എല്ലാവരും കൂടെ അച്ഛനമ്മമാരുടെ കൂടെ കാപ്പി കുറയ്ക്കാൻ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ പത്രത്തിലൊക്കെ വാർത്ത വന്നതാണ്. അപ്പൊ അവരുടെ ജീവിതമാർഗം തേടി അവര് ചെറുപ്പത്തില് സ്കൂളിലൊന്നും പ്രോപ്പറായിട്ട് സമയത്തിന് പോകാതെ ഡ്രോപ്പ് ഔട്ടായി പോയി പിന്നെ മറ്റു പല മേഖലകളിലേക്ക് മാറി സമൂഹത്തിന് ഒരു പ്രതിസന്ധി തീർക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അവരെ മെയിൻ സ്ട്രീമിലേക്ക് അവരുടെ എനിക്കൊന്നും ഒരു കുട്ടി ഇതുപോലെ SSLC തോറ്റിട്ട് പോയിട്ട് ഫുട്ബോൾ ടീമിൽ ചേരാൻ വേണ്ടിയിട്ട് നന്നായി ഫുട്ബോൾ കളിക്കും, അപ്പൊ SSLC ജയിച്ചവരെ മാത്രമേ അവര് അഡ്മിറ്റ് ചെയ്യുള്ളൂ. ബോംബെയിലൂടെ നല്ലൊരു ക്ലബിൽ അയാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ബാക്കി കളിയുടെ ആസ്പെക്ടിൽ അയാൾ ഫിറ്റാണ്, എല്ലാം ക്ലിയർ ആണ്. പക്ഷെ അയാൾ അവിടെ ചെന്നപ്പോൾ SSLC പാസ്സായിട്ടില്ല എന്നൊരു പ്രശ്നം വന്നുകൊണ്ട് അയാൾ തിരിച്ചുള്ളു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ പദ്ധതിയെ കുറിച്ച് അറിഞ്ഞ് അയാൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. ആ വർഷം എഴുതി പാസ്സായി, തിരിച്ചുപോയി, അയാളെ ക്ലബിൽ അഡ്മിഷനായി, സെലക്ഷൻ കിട്ടി. തിരിച്ചു വന്നു നമ്മുടെ ഹോപ്പ് പ്രവർത്തനങ്ങൾക്ക് എന്താ പറയുക, ഒരു അംബാസഡർ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു അവസരം. അപ്പോൾ കഴിവില്ലാത്തല്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദമുണ്ട്, പലതരം സാഹചര്യങ്ങളുണ്ട്, അവർക്ക് പഠനം തുടരാൻ പറ്റുന്നില്ല. അത് SSLC ആയാലും പറ്റുന്നുണ്ട്. ഈ കുട്ടികളെ നമ്മൾ കൊണ്ടുവന്ന് സ്വാഭാവികമായിട്ട് ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ മാത്രമല്ല, കുറെ അങ്ങനെയുണ്ട്, അല്ലാതെ തന്നെ സന്നദ്ധ സേവനത്തിന്റെ ഭാഗമായിട്ടും പല അധ്യാപകരും നിങ്ങൾ പറഞ്ഞ BEd പഠിക്കുന്ന കുട്ടികളും സബ്ജക്റ്റിലെ ലേസറിലുള്ള ഡിഗ്രി കഴിഞ്ഞ കുട്ടികളും BEd പഠിക്കാത്തവരാണെങ്കിലും വന്നിട്ട് അവര് ഇതിനെ സഹായിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. പിന്നെ പലപ്പോഴും ഇതൊരു 100% ആണെന്ന് പറയാൻ പറ്റില്ല,
അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടുത്തെ ഒരു പ്രത്യേക വയനാട്ടെ സംബന്ധിച്ചൊരു പ്രത്യേക സാഹചര്യത്തിൽ പലപ്പോഴും അവർ ജീവിത പ്രശ്നങ്ങളായിട്ട് മാറിപ്പോകുന്ന സമയത്ത് പിടിച്ച് പോയി ചെറിയ തോതിലുള്ള പോലീസിന്റെ രീതിയിൽ സംസാരിച്ചിട്ട് വരെ തിരിച്ച് അവരെ ക്ലാസ്സുകളിൽ കൊണ്ടുവന്ന് ക്ലാസ്സിലിരുത്തി പഠിപ്പിച്ച് പാസ്സാണ്. അപ്പൊ നമ്മള് ഒരു തോറ്റുപോയി എന്നുള്ളതുകൊണ്ട് അവർക്ക് വല്ലാത്തൊരു ഇൽ ഫീലിംഗ് ആണ്. അപ്പം ഇങ്ങോട്ട് അടുക്കുന്നതിന് അവരെ വിട്ടുവിട്ട് പോകാനുള്ള ടെൻഡൻസി കാണിക്കുന്നു. അവരെ പറഞ്ഞ് പറഞ്ഞൊരു ആവശ്യം വേണ്ടിട്ട് സൈക്യാട്രിസ്റ്റുകളുടെ കൗൺസിലിംഗ് മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ അവരെ പറഞ്ഞ് നിലവിലേക്ക് കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. ഫണ്ടിങ് ചിൽഡ്രൻ ആൻഡ് പോലീസ് എന്നുള്ള പ്രോജക്ടില് കേരള പോലീസിന്റെ അടുത്ത് ഫണ്ടിങ് വരുന്നുണ്ട്. വലിയ തോതിലൊന്നുമില്ല, ഉള്ള വളരെ പരിമിതമായ ഫണ്ടാണ് ഉള്ളത്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ സന്നദ്ധ സേവനത്തിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിലെ ഈ പറയുന്ന പോലെ അധ്യാപക പരിശീലനം പൂർത്തിയാക്കിയവരും അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരും റിട്ടയർ ചെയ്ത ആൾക്കാരും അധ്യാപകരല്ല അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ സഹകരണം കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നെ സ്വാധീനിച്ചെന്ന് പറഞ്ഞാൽ നമ്മള് ഒരു നേരത്തെ പറഞ്ഞു പോലീസിന്റെ പണി മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പൊ കൂടുതല് ഇപ്പൊ വയനാട്ടിലാണെങ്കിലും വേറെ ആ ജില്ലയെ കുറിച്ച് ആ ജില്ലയിലെ സ്ഥിതി വിശേഷത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഈ ട്രൈബൽ കോളേജിലും മറ്റൊക്കെ പോയി അവിടുത്തെ ഒരു സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാനും നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ അവർ ചെയ്തു കൊടുത്ത് കിട്ടുന്ന സമയത്തുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് തീർച്ചയായിട്ടും. പിന്നെ കുട്ടികളുടെ റെസ്പോൺസ്, പിന്നെ നമ്മളിവിടെ തന്നെ ഈ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ ഓൺലൈനായിട്ട് പല കാര്യങ്ങളും ഇപ്പൊ വിസ് മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ആദ്യം കുറഞ്ഞ കുട്ടികളൊക്കെയാണ് പങ്കെടുക്കുന്നത്, പക്ഷെ പിന്നീട് 1000 ഓൺലൈൻ പാർട്ടിസിപ്പേഷൻ ഉണ്ടായി. അപ്പം കുട്ടികൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കോവിഡ് സാഹചര്യത്തിലും നമ്മളിവിടെ മുമ്പ് പ്രളയമുണ്ടായ കോവിഡ് സാഹചര്യത്തിലും വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് അവർക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വളരെ താല്പര്യത്തോടെ. അത് ഓരോ മാസം കഴിയുമ്പോൾ അത് കൂടി വരുന്നൊരു അവസ്ഥ തന്നെയാണ്. എന്നാലും കുറെ ആൾക്കാരെയൊക്കെ നമുക്ക് ഒരു വീണ്ടും തിരിച്ച് അവരെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതൊരു നമ്മളിവിടുത്തെ ഒരു എന്താ പറയാ പ്രത്യേക ഒരു സ്ഥിതിയാണ് ബാക്കി ഇവിടത്തേക്കാൾ. കാരണം ഏതാണ്ട് ഒരു 80% എങ്ങനെ പോകുന്നതിൽ ട്രൈബൽ കുട്ടികളാണ്. തീർച്ചയായും അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് ഈ തരത്തിൽ അവരെ മാറ്റുന്നത്. അവർക്ക് പലപ്പോഴും ഞങ്ങളുടെ അനുഭവം ഉണ്ടായിട്ട് വേറെ ആരെങ്കിലും വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവരെ പഠിപ്പിക്കുന്നതല്ല, അവരുടെ സാഹചര്യത്തിൽ അവരുടെ ആൾക്കാരെ കൊണ്ട് തന്നെ. ഇപ്പൊ നമ്മൾ ട്രൈബൽ കോളനീസൊക്കെ തന്നെ പഠിച്ച് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള കുട്ടികളുണ്ട്, അവരെ കൊണ്ടുവന്ന് അവരുടെ ഭാഷയിൽ അവരോട് സംവദിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട്. പി ജിക്ക് ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്, അപ്പൊ അവരെ പോലുള്ള കുട്ടികൾ കൂട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ അറ്റൻറ്റീവ് ആവും. നമ്മൾ പറയുന്ന ഒരു ഇതല്ലല്ലോ, അവരുടേതായ ഒരു വേവ് ലെങ്ത്തിൽ അവരോട് ഇടപെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാറ്റം. ഞാനിപ്പോ പറഞ്ഞതന്നെ സമൂഹത്തിൽ നമ്മൾ SSLC പാസ്സാക്കിയെടുത്തു, അതുപോലെ +2 പഠിക്കുന്ന കുറെ കുട്ടികളെ പാസ്സാക്കിയെടുത്തു. അപ്പൊ അവരെല്ലാം ഒരു ഹതാശയരായിട്ട് അവരെല്ലാം ഉപേക്ഷിച്ച് മറ്റു പണികൾക്കോ അല്ലെങ്കിൽ നമ്മളെ ഇത് നോക്കിയാൽ കാണും വലിയ ക്രിമിനൽസും ബാക്കിയുള്ള അവരെല്ലാം ഒരു രീതിയിലല്ല മറ്റൊരു രീതിയിൽ പണം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പൈസ ഉണ്ടാക്കാൻ പോയി ആ പൈസ എൻജോയ് ചെയ്ത് അങ്ങനെ രീതിയിൽ പോകണം. അപ്പൊ ഇതല്ല മറ്റൊരു വഴിയുണ്ട് ഇങ്ങനെയും കാര്യങ്ങളുണ്ട് എന്ന രീതിയിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സംഗതി തീർച്ചയായിട്ടും ഉണ്ട്. വയനാട്ടിൽ മാത്രമല്ല സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് എല്ലാ ജില്ലയിലും കാര്യങ്ങൾ ചെയ്യുന്നത്. സർവീസിലെ അവർക്ക് ഓൺലൈൻ ക്ലാസ്സും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാരും വരാറുണ്ട്. അത് കൂടാതെ ക്വാളിഫൈഡ് ആയിട്ടുള്ള പണ്ട് ഇപ്പൊ കുടുംബം നോക്കി മുന്നോട്ട് പോകുന്ന ആൾക്കാർ പണ്ട് ട്രെയിനിങ് ഒക്കെ നടത്തിയവരും അല്ലാത്തവരും ഇപ്പൊ BEd കഴിഞ്ഞ എല്ലാവരും ഇങ്ങനെയൊരു സംഭവത്തിൽ വരില്ല. ഒരു പക്ഷെ വണ്ടിക്കൂലി ചിലപ്പോൾ വണ്ടിക്കൂലി കൊടുക്കാൻ പറ്റാത്ത അവസരം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സന്നദ്ധരായി വന്നിട്ട് അവർക്കും ഒരു എന്താ പറയാ ഒന്നും ചെയ്യാതിരിക്കുന്ന അവർക്കും വന്നിട്ട് ഒരു അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഒരു പോസിറ്റീവായിട്ടുള്ള അങ്ങനെ തീർച്ചയായിട്ടും അത് സർവീസുള്ളവരല്ല കൂടുതലും അല്ലാത്തവരാണ് സഹിച്ചിട്ടുള്ളത്. റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാര് പിന്നെ ഈ ട്യൂഷൻ സെന്റർ നടത്തുന്ന അവര് തന്നെ നമ്മൾ സഹായിച്ചു. നമ്മൾ
പരമ്പരാഗതമായിട്ട് നമ്മുടെ പോലീസിന്റെ ജോലി കഴിഞ്ഞിട്ട് വേണം ഇങ്ങനെ പ്രവർത്തിക്ക് പോകാൻ. അപ്പൊ അങ്ങനെ ഒരു ഭാഗം ഉണ്ടാവുന്നുണ്ട്. രണ്ടാമത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ എത്ര എല്ലാം ശ്രമിച്ചു കഴിഞ്ഞാലും ഈ വയനാടിന്റെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ എത്ര പിടിച്ചുകൊണ്ടിരുത്തിയാലും ഇരിക്കാതെ വീണ്ടും ചാടിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. അതിന് കുറെ കൂടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്, തീർച്ചയായും പോകുന്നു. കുട്ടികളെ നമ്മളിപ്പോ ഒന്നിച്ച് കൊണ്ടുവന്നേണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മളിവരെ ഒന്നിച്ച് ഒരു ഗ്രൂപ്പായിട്ട് ഇരുത്തി ക്ലാസ് എടുക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പം കോവിഡ് വന്ന സമയത്ത് അത് ഒന്നുകൂടെ കൂടി. രണ്ടാമത് ഒരു ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞാല് അതിന് വേണ്ട ഒരു എന്താ പറയാ സാമഗ്രികളൊന്നും പോലെപ്പോഴും ഇല്ല. ഇനി ഇവിടുത്തെ നല്ല റിമോട്ട് ഏരിയാസിലൊക്കെ നെറ്റ് കണക്ഷൻ മറ്റും കിട്ടാത്ത അവസ്ഥയുണ്ട്. മൊബൈലോ അല്ലെങ്കിൽ അതുപോലെ ഇത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഈ വക കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്നാലും പലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ആവശ്യ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഈ വർഷത്തെ ഇത് നോക്കിയ സമയത്ത് കുറെ കുട്ടികളെ ഞങ്ങൾ ആദ്യം സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം പണ്ട് ഇവിടെ പഠിച്ചു പോയ കുട്ടികൾ, സാറേ ഇവിടെ എന്റെ കോളനിയിൽ ഇത്രയും കുട്ടികൾ കൂടെ ബാക്കിയുണ്ട്, അല്ലെങ്കിൽ എന്റെ ഏരിയയിൽ ഇത്രയും, ആ കുട്ടികളെയും കൂടി ഇതിനകത്ത് കൊണ്ടുവന്നോട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ സമീപിക്കും. ഇപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മുൻകാല പ്രവർത്തനത്തിന്റെ ഒരു പോസിറ്റീവ് സൈഡാണ് അത് കാണിക്കുന്നത്. അങ്ങനെ പോയ ആൾക്കാർക്ക് ബാക്കിയുള്ളവരും കൂടെ വിളിച്ചു കൊണ്ടുവരാനുള്ള, അപ്പൊ അവൻ വിളിക്കുന്ന സമയത്ത് മറ്റവരും വരും. ഞങ്ങൾ പോയി വിളിക്കുന്ന കാര്യമല്ല, ഒരിക്കൽ ഈ ഇതിനകത്ത് കയറി ഇറങ്ങി പാസ്സായി പോയ ഒരുത്തന്റെ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് അവൻ മറ്റുള്ളവരെ വിളിച്ചുകൊണ്ടിരുന്നത്. ആ ഇതുള്ള കാര്യം നമ്മുടെ ഈ പ്രളയവും മറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള കോവിഡ് മറ്റൊക്കെ ഉണ്ടായത് ആ രീതിയിലാണ്. പിന്നെ ഒരു തിരിച്ചറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡ്രോപ്പ് ഔട്ടായി പോകുന്ന കുട്ടികള് നമ്മള് പ്രോപ്പറായിട്ടൊന്ന് ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ചാനലൈസ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നാളെ പല കുറ്റകൃത്യങ്ങളും ചെയ്യുന്ന കുട്ടികളെ അങ്ങോട്ട് ആ നിലയിലേക്ക് അവർ പോകുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ്. തീർച്ചയായിട്ടും സമൂഹത്തിന് ടോട്ടലി ഒരു ഉപയോഗപ്പെടുന്ന രീതിയിൽ അവരെ പ്രയോജനപ്പെടുത്താം. അതായത് നമ്മൾ അൺഅറ്റൻഡഡ് ആയിട്ട് കിടക്കുന്ന സമയത്താണ് പലപ്പോഴും അവരുടെ അതിനകത്ത് ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും, അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അച്ഛൻ അവർക്ക് വിദ്യാഭ്യാസം കാര്യങ്ങളില്ല, അവർക്ക് പ്രോപ്പറായി ഇപ്പം നമുക്കറിയാം പഴയ വിദ്യാഭ്യാസം ഇല്ലാത്ത രക്ഷിതാക്കളുടെ അടുത്ത് മക്കളെ പഠിക്കുന്ന സമയത്ത് ഇവർ പറയുന്ന ഒരു വേവ് ലെങ്ത്തിൽ അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല. അവരുടെ സ്വാഭാവികമായിട്ട് ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇപ്പൊ പത്താം ക്ലാസ് ഒക്കെ ടീനേജിന്റെ ഒരു മിഡിൽ പോയിന്റിൽ വളരെ എൻജോയ് ചെയ്തു പോയി. എന്റെ കൃത്യം കുടുംബം വൈഫും രണ്ട് കുട്ടികളും ആണ്. തീർച്ചയായിട്ടും പോലീസിന്റെ ജോലി എന്നല്ല, ഏത് ജോലി ചെയ്യുകയാണെങ്കിലും കുടുംബത്തിന്റെ സപ്പോർട്ട് ഇല്ലാന്ന് തോന്നിട്ടില്ല. കുടുംബത്തില് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമുക്ക് പോലീസിന്റെ ജോലി എന്ന് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് രാവിലെ ഇറങ്ങി പോകുന്നത് രാത്രി അവിടെ തിരിച്ച് ചെല്ലാൻ പലപ്പോഴും സാധിക്കാറില്ല. പ്രത്യേകിച്ച് തുടക്കകാലത്തൊക്കെ തലശ്ശേരിയൊക്കെ ഇരിക്കുന്ന സമയത്ത് രാവിലെ 6:30 മെല്ലെ ദിവസം എല്ലാം വിളിക്കും. അപ്പോൾ 6 ഇറങ്ങി പോകും. അവിടുത്തെ അന്നത്തെ പ്രശ്നങ്ങൾ കാരണം അന്ന് രാത്രി വരാൻ പറ്റാത്ത പിറ്റേ ദിവസം രാത്രി 2 വന്ന ദിവസം പോകും. അത് തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ജോലിയെ ബാധിക്കും. പിന്നെ ഓഫീസിലെ ജോലി അല്ലെങ്കിൽ ഇവിടുത്തെ ജോലി, ജോലിയുടെ ടെൻഷൻ വീട്ടിലേക്ക്, വീട്ടിലെ ടെൻഷൻ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അട്ടർ ഫെയിലറായി.